Hello friends, നമുക്ക് ഇന്ത്യയുടെ അതിർത്തികൾ അല്ല ഇന്ത്യയുടെ അതിരുകൾ എന്ന കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതായിരിക്കും, ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സംസ്ഥാനം ഏതായിരിക്കും, ഇന്ത്യയുടെ വടക്കേ അറ്റത്ത്, ഈ മാപ്പ് നോക്കിയാൽ നമുക്ക് ജമ്മു കാശ്മീരാണ് അല്ലേ. പക്ഷേ ഇപ്പം ജമ്മു കാശ്മീർ ഒരു സംസ്ഥാനമല്ല, ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഇപ്പം ജമ്മു കാശ്മീർ ഒരു സംസ്ഥാനമല്ല, ഇപ്പം അതൊരു രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മുവും ലഡാക്കും ഉള്ള രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഏത്, ജമ്മു കാശ്മീർ. അതുകൊണ്ട് നിലവിൽ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും, അതിൻ്റെ ഉത്തരം ഹിമാചൽ പ്രദേശാണ്. അപ്പം ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, ഹിമാചൽ പ്രദേശാണ്. അപ്പം ഇന്ത്യയുടെ വടക്കേ അതിരിൽ സ്ഥിതി ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്ത സംസ്ഥാനം ഏതാണ്, സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം, അപ്പം ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്, ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് കിടക്കുന്ന സംസ്ഥാനം ഏതാണ്, തമിഴ്നാടാണ്. അപ്പം ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, തമിഴ്നാടാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, തമിഴ്നാടാണ്. വടക്കേ അറ്റത്ത് ഹിമാചൽ പ്രദേശും തെക്കേ അറ്റത്ത് തമിഴ്നാട് അല്ലേ. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, ഗുജറാത്താണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അതിരിൽ, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, ഗുജറാത്താണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് ഏതാണ്, ഗുജറാത്താണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് ഏതാണ്, ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ഏതാണ്, തമിഴ്നാട്. അതുപോലെ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് നോക്കി, ഈ പിക്ചർ നോക്കി നമുക്ക് മനസ്സിലാവും ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ കിഴക്കേ അതിർത്തിയിൽ, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്, അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ കിഴക്ക് അല്ലേ. പിന്നെ അരുണാചൽ പ്രദേശ് എന്നൊക്കെ പറയുന്നത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ കൂട്ടത്തിൽ വരുന്നപ്പോഴാണ് ഏതാ, അരുണാചൽ പ്രദേശ് അല്ലേ. സപ്തസുന്ദ സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ അരുണാചൽ പ്രദേശ്. അപ്പം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് ഗുജറാത്ത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ജമ്മു കാശ്മീരാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തം മറ്റൊരു ചോദ്യം ഇതുപോലെ ചോദിക്കാറുണ്ട്, അതിർത്തികൾ. ഇപ്പം നമ്മൾ സംസ്ഥാനങ്ങളാണ് പഠിച്ചത്, ഏറ്റവും അതിർത്തികൾ സ്ഥിതി ചെയ്യുന്നത് ഏത് പോയിന്റുകളുണ്ട്, ഇന്ത്യയുടെ വടക്കേ അതിരേതാണ്, ഇന്ത്യയുടെ തെക്കേ അതിരേതാണ്, ഇന്ത്യയുടെ പടിഞ്ഞാറ് അതിരേതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട് അല്ലേ. അങ്ങനെ ചോദിച്ചാൽ ഇന്ത്യയുടെ വടക്കേ അതിര് അല്ലെങ്കിൽ ഇന്ത്യയുടെ വടക്കേ അതിർത്തി ഏത് എന്ന് ചോദിച്ചാണ്, ഈ ജമ്മു കാശ്മീരിലുള്ള ഒരു ഇന്ദിരാ കോൾ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് അല്ലേ. ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് വരുന്ന ഇന്ദിരാ കോൾ ആണ് അല്ലെ ഇന്ത്യയുടെ വടക്കേ അതിർത്തി അല്ലെങ്കിൽ അതിരേത് എന്ന് ചോദിച്ചാൽ ഇന്ദിരാ കോളാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ തെക്കേ അതിരേത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ തെക്കേ അതിർത്തി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, ഈ ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ഒരു ഇതാണ്, ഒരു ദ്വീപ് സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ. ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കാണപ്പെടുന്ന, സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാ പോയിന്റാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അതിര് അല്ല ഇന്ത്യയുടെ തെക്കേ അതിര്. ഇന്ത്യയുടെ തെക്കേ അതിര് ഏതാണ്, ഇന്ദിരാ പോയിന്റാണ്. സൗത്തേൺ മോസ്റ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, തെക്കേ അതിർത്തി ഏത് എന്ന് ചോദിച്ചാൽ ഇന്ദിരാ പോയിന്റാണ്. അല്ലെങ്കിൽ ഏതാണ്, പിക്മാലിയൻ പോയിന്റ് എന്നറിയപ്പെടുന്ന ഇന്ദിരാ പോയിന്റ് ആണ്. അത് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏതാണ്, സദേൺ മോസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് തെക്കേ അതിർത്തി സ്ഥിതി ചെയ്യുന്നതാണ് ഏത്, ആൻഡമാൻ നിക്കോബാർ. അത് അതിനകത്ത് ഏതാണ്, ഇന്ദിരാ പോയിന്റ്. അതിന്റെ മറ്റൊരു പേരാണ് പിക്മാലിയൻ പോയിന്റ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ വടക്കേ അതിർത്തിയിൽ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, ഇന്ദിരാ കോളാണ് അല്ലെ. ഏതാണ്, ഇന്ദിരാ കോൾ. അതുപോലെ തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറേ അതിർത്തി സ്റ്റേറ്റ് ചോദിച്ചാൽ ഗുജറാത്താണ് അല്ലെ. ഈ ഗുജറാത്തിലെ ഗുഹാർമോത്തി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, ഗുജറാത്തിലെ ഗുഹാർമോത്തി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഏത്, ഇന്ത്യയുടെ പടിഞ്ഞാറേ അതിര്. ഗുജറാത്തിലെ ഗുഹാർമോത്തി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അതിര് അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇതാണ് കിഴക്കേ അതിർത്തി എന്ന് പറയുന്ന ഏതാണ്, അരുണാചൽ പ്രദേശിലെ
കിബിത്തു എന്ന് പറയുന്ന സ്ഥലമാണ് അത് അരുണാചൽ പ്രദേശിലെ കിബിത്തുവാണ്. അപ്പം ഈ അരുണാചൽ പ്രദേശിലെ കിബിത്തുവാണ് ഇന്ത്യയുടെ കിഴക്കേ അതിർത്തിയിൽ സ്ഥിതി കിഴക്കേ അതിര്, അതുപോലെ തന്നെ പടിഞ്ഞാറ് അതിര് ഏതാണ്? നമ്മുടെ ഗുജറാത്തിലെ ഗുഹർമോത്തി. വടക്കേ അതിർത്തി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ജമ്മു കാശ്മീരിലെ ഇന്ദിരാകോള്. അതുപോലെ തന്നെ നമ്മുടെ സൗതേൺ മോസ്റ്റ് തെക്കേ അതിർത്തി ഏത് എന്ന് ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാറിലെ ഏതാണ്? ഇന്ദിര പോയിന്റ് അല്ലെങ്കിൽ പിക്മാരിയൻ പോയിന്റ് ആണ് അല്ലെ. ഇപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം അല്ലെങ്കിൽ കടൽ ഏതെന്ന് ചോദിച്ചാൽ അറേബ്യൻ സീ ആണ്. അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ്? അറേബ്യൻ സീ ആണ്. ഈ അറബിക്കടലിന്റെ പ്രാചീന നാമം ഏതാണ്? സിന്ധു സാഗർ എന്നറിയപ്പെടുന്ന അറബിക്കടലിന്റെ പ്രാചീന നാമം സിന്ധു സാഗർ ആണ്. ഇന്ത്യയുടെ കിഴക്കേ അതിർത്തി അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണെന്ന് ചോദിച്ചതാണ് ബേ ഓഫ് ബംഗാൾ ആണ് അല്ലെ. ബേ ഓഫ് ബംഗാൾ, അതിനെ ചോളത്തടാകം എന്നാണ് അറിയപ്പെടുന്നത്. ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ചോളത്തടാകം എന്നറിയപ്പെടുന്നതാണ് ഏത്? ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ചോളത്തടാകമാണ് ഇന്ത്യയുടെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഏതെന്ന് ഈ സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ് രത്നാകര. ഇതിൻ്റെ എല്ലാം പ്രാചീന നാമങ്ങൾ പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അറബിക്കടൽ ഏതാണ്? പടിഞ്ഞാറ് ഭാഗത്താണ്. അതിൻ്റെ പ്രാചീന നാമം ഏത്? സിന്ധു സാഗർ. ബേ ഓഫ് ബംഗാൾ ഏതാണ്? കിഴക്ക് ഭാഗത്താണ്. അതിൻ്റെ പ്രാചീന നാമം ഏതാണ്? ചോളത്തടാകം എന്നറിയപ്പെടുന്നു. അതുപോലെ തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം രത്നാകര എന്നറിയപ്പെടുന്നു. അതുപോലെ മനസ്സിലാക്കാൻ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര, ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഹിമാലയമാണ്. ഹിമാലയമാണ് ഇന്ത്യയെ ഇത്രമാത്രം സംരക്ഷിക്കുന്ന ഒരു പർവ്വതനിരയാണ് ഏത്? ഹിമാലയ പർവ്വതനിരമാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് പർവ്വതനിര ഏതെന്ന് ചോദിച്ചാൽ ഹിമാലയ പർവ്വത അല്ല. അപ്പൊ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ അല്ലെ. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് ഏതാ? 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ ഏതാണ്? കിഴക്ക് പടിഞ്ഞാറ് 2933 കിലോമീറ്റർ ആണ്. കിഴക്ക് പടിഞ്ഞാറ് 2933 കിലോമീറ്റർ ആണ്. പിന്നെ നോക്കേണ്ട ഏതാണ്? ഇന്ത്യയില് സമുദ്രതീരമുള്ള അല്ലെങ്കിൽ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങൾ ഇതൊക്കെയാണ്. ഈ ഒരു ഇന്ത്യയുടെ മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും 9 സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? കടൽത്തീരമുള്ളത്. 9 സംസ്ഥാനം കടൽത്തീരമുണ്ട്. ഒന്ന് നമ്മുടെ കേരളമാണ്, പിന്നെ മറ്റൊന്ന് ഏതാണ്? തമിഴ്നാട്. പിന്നെ ഏതാണ്? കർണാടക. കർണാടകയിലെ ഈ പോർഷനൊക്കെ ഏതാണ്? കടൽത്തീരം. കർണാടക, കേരളം, തമിഴ്നാട്, പിന്നെ ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് ഉണ്ട്. അതുപോലെ തന്നെ ഏതാണ്? മഹാരാഷ്ട്രയുണ്ട്. ഗുജറാത്ത് ഉണ്ട്. അപ്പൊ ഗുജറാത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കിക്കേ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പിന്നെ ഏതാണ്? ഒഡീഷ, വെസ്റ്റ് ബംഗാൾ തുടങ്ങി 9 സംസ്ഥാനങ്ങൾ എന്തുണ്ട്? കടൽത്തീരമുണ്ട്. 9 സംസ്ഥാനങ്ങളിൽ കടൽത്തീരമുള്ള 9 സംസ്ഥാനങ്ങളുണ്ട് അല്ലെ. ഏകദേശം 6700 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മെയിൻ ലാൻഡിലെ കടൽത്തീര ദൈർഘ്യം എന്ന് വെച്ചാൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്നും ആരംഭിച്ച് വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ വരെയുള്ള ഇന്ത്യയുടെ കടൽത്തീര ദൈർഘ്യം 6700 കിലോമീറ്റർ ആണ്. ഇത് മറിച്ച് നമുക്ക് കുറെ ദ്വീപ സമൂഹങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലുമൊക്കെ കുറെ ദ്വീപ സമൂഹങ്ങളുണ്ട്. 100,000 ദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ആ ദ്വീപുകളുടെയും കൂടെ സമുദ്ര അതിർത്തി കൂടി പരിഗണിച്ചാൽ ആകെ സമുദ്ര അതിർത്തി 7516 കിലോമീറ്ററാണ്. 7516 കിലോമീറ്ററാണ്. അപ്പൊ ഇന്ത്യയുടെ അതിർത്തിയുടെ ദൈർഘ്യം രണ്ട് രീതിയിൽ ചോദിക്കാം. മെയിൻലാൻഡ് മാത്രമാണ് ചോദിക്കുമെങ്കിൽ 6100 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മൊത്തം ഭൂവിഭാഗം എന്ന് വെച്ചാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾ, ലക്ഷദ്വീപ് തുടങ്ങിയ ദ്വീപ സമൂഹങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയുള്ള ചോദ്യമാണ് ചോദിക്കുകയെങ്കിൽ 7516 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കടൽത്തീര ദൈർഘ്യം. ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങളിൽ കടൽത്തീരമുണ്ട്. ഇന്ത്യയുടെ അതിർത്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരാണ്. പോയിന്റ് ഏതെന്ന് ചോദിച്ചാൽ ഇന്ദിരാകോള്. തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? തമിഴ്നാടാണ്. തെക്ക് ഭാഗത്ത് തെക്കേ അതിർത്തി ഏതെന്ന് ചോദിച്ചാൽ ഇന്ദിരാ പോയിന്റ് അല്ലെങ്കിൽ പിക്മാരിയൻ പോയിന്റ് ആണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റേറ്റ് ഗുജറാത്ത്. അതിർത്തി ഏത് എന്ന് ചോദിച്ചതാണ്? പടിഞ്ഞാറ് ഭാഗത്ത് അത് ഗുഹാർമോത്തിയാണ് ഇന്ത്യയുടെ. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശ്. പിന്നെ അതാണ് ആ സ്ഥലം അല്ലെങ്കിൽ അതിർത്തി ഏത് എന്ന് ചോദിച്ചതാണ്?
കിബിത്തു ആണ്. ഏതാണ്? കിബിത്തു ആണ്. ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇന്ത്യയുടെ അതിർത്തികൾ, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളുണ്ട്. ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ പ്രധാന നമ്മുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഇന്ത്യയുമായി കര അതിർത്തി വെക്കുന്ന രാജ്യങ്ങൾ, ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് പഠിക്കാം. ഇന്ത്യക്ക് എത്ര അയൽ രാജ്യങ്ങളാണുള്ളത്? ഇന്ത്യക്ക് 9 അയൽ രാജ്യങ്ങളാണുള്ളത് അല്ലെ. ഏഴ് രാജ്യങ്ങൾ കരാതിർത്തി പങ്കുവെക്കുന്നു, 2 അയൽ രാജ്യങ്ങൾ സമുദ്ര, 1 മാലിദ്വീപും ശ്രീലങ്കയുമാണ് ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങൾ.